لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فاتقوا الله عباد الله. سنهم الله സത്യ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദു സാലിഹീനിൽ ഹംദിൻ്റെയും ശുക്റിൻ്റെയും അഥവാ അള്ളാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് അവനെ സ്തുതിക്കുന്നതിൻ്റെയും ആ അനുഗ്രഹങ്ങൾ ഓർത്ത് ധാരാളമായി അവനോട് ശുക്റുള്ള നന്ദിയുള്ളവരായി ജീവിക്കുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന അധ്യായത്തിലാണ് നാം ഉള്ളത്. ഹെഡിങ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിനെ തുടർന്നു കൊണ്ടുവന്നിട്ടുള്ള ആയത്തുകളിലേക്ക്, ഹദീസുകളിലേക്കാണ് നമുക്ക് ഇന്ന് സംസാരിക്കുവാനും ഇന്ന് പ്രവേശിക്കുവാനുള്ളത്. ഖാലല്ലാഹു തആല, ഫദുക്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ഇതാണ് ഒന്നാമതായി നൽകിയ ആയത്ത്, സൂറത്തുൽ ബഖറയിലെ 152-ാമത്തെ സൂക്തം. ഫദുക്കുറൂനി, അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്നെ ഓർക്കുവീൻ. ആകയാൽ നിങ്ങൾ എന്നെ ഓർക്കുവീൻ, അദ്കുറുക്കും, ഞാൻ നിങ്ങളെയും ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദിയുള്ളവരാകുവീൻ, എന്നോട് നിങ്ങൾ ശുക്ർ കാണിക്കുവീൻ. വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കുകയും ചെയ്യരുത്. ഇതാണ് സൂറത്തുൽ ബഖറയിലെ ഈ സൂക്തത്തിൻ്റെ ആശയം. അതാണ് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കേണ്ട വിധത്തിൽ ഓർത്ത് അവന് സ്തുതി പറയേണ്ടുന്നതിൻ്റെ പ്രത്യേകത. അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത്, അവനെ ആരാണോ ഓർക്കുന്നത്, ആ ഓർക്കുന്നവരെ അവനും ഓർക്കും എന്നാണ്. റബ്ബിനെക്കുറിച്ചുള്ള ദിക്ര് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവരാണ് വിശ്വാസികൾ. അങ്ങനെ ഭാഗമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലത്ത് ദിക്റിൻ്റെ പ്രാധാന്യം പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കണേ എന്ന്. മാത്രമല്ല, ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ പോയ ആളുകളെ നിങ്ങൾ ഒരിക്കലും പിൻപറ്റരുത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്തുൽ കഹ്ഫിന്റെ 28-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. വലാ തുത്തിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബ ഹവാഹു വകാന അംറുഹു ഫുർത. വലാ തുത്തിഉ, നീ അനുസരിക്കുകയും ചെയ്യരുത്. ആരെ? മൻ, ഒരുത്തനെ. അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മെക്കുറിച്ചുള്ള ദിക്റിനെ സംബന്ധിച്ച് അവൻ്റെ ഹൃദയത്തെ നാം അശ്രദ്ധമാക്കിയിരിക്കുകയാണ്. അഥവാ ഖൽബിൽ അള്ളാഹുവിനെ ഓർക്കേണ്ട പ്രകാരം ഓർക്കാത്ത, സ്വന്തം ഇഷ്ടങ്ങളെ പിൻപറ്റിക്കൊണ്ട് തന്നിഷ്ടങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന അത്തരത്തിലുള്ള ആളുകളെയല്ല നീ അനുസരിക്കേണ്ടത്, അവരുടെ കൂടെ ചേരരുത്. തുടക്കത്തിൽ പറഞ്ഞതെന്തായിരുന്നു ആ ആയത്തിൻ്റെ? അള്ളാഹുവിനെ പ്രഭാത പ്രദോഷങ്ങളിൽ അവന് വാഴ്ത്തുകയും അവനെ ഓർക്കുകയും ഒക്കെ ചെയ്യുന്ന വിശ്വാസികളുടെ കൂടെയായിരിക്കണം നീ നിന്റെ മനസ്സിനെ ബന്ധിച്ച് ക്ഷമയോടെ നിലനിർത്തേണ്ടത് എന്ന് പറഞ്ഞതിൻ്റെ ശേഷമാണ് അള്ളാഹു ഇക്കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാഫിആയ ദിക്ർ എന്ന് പറയുന്നത്, ഉപകാരപ്രദമായ ദിക്ർ എന്ന് പറയുന്നത് ദിക്റുൽ ഖൽബാണ്. ഖൽബിൽ അതുണ്ടാകണം. ദിക്റുൽ ഖൽബ്, ഖൽബിൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ചിന്ത ഉണ്ടാകേണ്ടത് എല്ലാ അവസരങ്ങളിലും ഏതൊക്കെ കാര്യങ്ങളിൽ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കേണ്ടിടങ്ങളിലെല്ലാം നമ്മൾ ഓർക്കേണ്ടതുണ്ടോ
അവിടെയൊക്കെ നമ്മൾ ഓർക്കണം. നമ്മുടെ നടത്തത്തിലും നമ്മുടെ ഇരുത്തത്തിലും നമ്മുടെ കിടത്തത്തിലും ഒക്കെ അള്ളാഹുവിനെ ഓർക്കാനാണ് അള്ളാഹു തആല കൽപ്പിക്കുന്നത്. കാരണം അത്തരം ഘട്ടങ്ങളിലൊക്കെ നമ്മിൽ നിന്ന് നിഷിദ്ധങ്ങൾ റബ്ബിനെക്കുറിച്ചുള്ള സ്മരണയ്ക്ക് വിഘാതമായി വരുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ നടത്തത്തിലോ ഇരുത്തത്തിലോ കിടത്തത്തിലോ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് വിശ്വാസികളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അവർ യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ചിന്തിക്കും. അവരുടെ നടത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലും അഥവാ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടുമൊക്കെ അവരല്ലാഹുവിനെ ഓർക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ ചലനങ്ങളിലും അവരിൽ നിന്ന് റബ്ബിന് വെറുപ്പുള്ള ഒരു കാര്യം ഉണ്ടാവുകയില്ല. റബ്ബിന് വെറുപ്പുള്ള ഒരു കാര്യം ചെയ്യാനോ പറയാനോ തോന്നുമ്പോഴൊക്കെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വരലാണല്ലോ യഥാർത്ഥത്തിലുള്ള ദിക്റുൽ ഖൽബ്. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിരന്തരം ദിക്റ് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ നിത്യജീവിതത്തിൽ തന്നെ രാവിലെ ഉണർന്നെഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള സമയത്തിൻ്റെ അകത്ത് നിസ്കാരത്തിൻ്റെ അകത്തും പുറത്തുമായുമൊക്കെ ധാരാളം ദിക്റുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ നിർവഹിക്കുവാൻ വേണ്ടി തന്നെ അദ്കാറു സബാഹുകൾ അദ്കാറുൽ മസാഉകൾ ആവർത്തിക്കേണ്ടതില്ല. മാത്രമല്ല 5 നേരം കൃത്യമായി നമ്മുടെ നമസ്കാരത്തിൻ്റെ സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയും അള്ളാഹുവിനെ കൃത്യമായി ഓർക്കുവാൻ വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞു, വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അതാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ മനസ്സിൽ സദാ ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് റബ്ബിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളൊന്നും വന്നു പോകാതിരിക്കാനുള്ള സദാ ജാഗ്രത നമ്മുടെ മനസ്സിലുണ്ടാകണം. ഖൽബിൽ ആ ദിക്റുണ്ടാകണം എന്നാണ്. അത് കൃത്യമായി നിലനിർത്തുവാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ തേടുന്നുമുണ്ട്. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക, അല്ലാഹുവേ നിന്നെ ഓർക്കേണ്ട പ്രകാരത്തിൽ ഓർക്കാൻ, നിനക്ക് നന്ദി കാണിക്കേണ്ട വിധം നന്ദി കാണിക്കാൻ, നിനക്ക് ഇബാദത്ത് ചെയ്യുന്നത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാവാനൊക്കെ അഇന്നി നീ എന്നെ സഹായിക്കണമേ എന്ന് ഓരോ നമസ്കാരം അഥവാ ഫർള നമസ്കാരങ്ങളുടെ ശേഷവും നമ്മൾ പറയാൻ പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അത് നമ്മൾ മറന്നു പോകരുത്. മാത്രമല്ല അതുകൊണ്ട് അള്ളാഹു ഇവിടെ പറയുന്നതെന്താണ്? ഫദ്കുറൂനീ, നിങ്ങൾ എന്നെ ഓർക്കുവീൻ, അത് കുറുക്കും ഞാൻ നിങ്ങളെയും ഓർക്കും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അള്ളാഹു അറിയിച്ചു തന്നതായിക്കൊണ്ട് ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞു, മൻ ദക്കറനീ ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, ആരെങ്കിലും അവൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് ഓർക്കുന്നതായാൽ എൻ്റെ മനസ്സിൽ അഥവാ ഞാനും അവനെ ഓർക്കും. അള്ളാഹനെ ആരോർക്കുന്നോ ആ മനുഷ്യനെ അള്ളയും ഓർക്കും. അവൻ കഷ്ടപ്പെടൂല, അവൻ പ്രതിസന്ധിയിലാകൂല. പ്രതിസന്ധിയിലായാൽ തന്നെ അവനത് പിടിച്ചു നിൽക്കാനുള്ള ക്ഷമയുണ്ടാകും. അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു എക്സിറ്റ്, ഒരു മഹ്റജ്, പുറത്തു കടക്കാനുള്ളൊരു വഴി അള്ളാഹു അവനെ എളുപ്പമാക്കി കൊടുത്തേക്കും. ഏതെങ്കിലും വിധത്തിൽ റബ്ബിന്റെ കാവൽ അവനുണ്ടാകും. തീർന്നില്ല, ആരെങ്കിലും ഒരു സഭയിൽ വെച്ച് എന്നെ ഓർത്താൽ, അതായത് ഞാൻ അവനെ ഓർക്കും അതിനേക്കാൾ ഉന്നതമായ ഒരു സഭയിൽ, അള്ളാഹുവിന്റെ മലായിക്കത്തുകളുടെ അത്യുന്നതമായ സഭയിൽ അള്ളാഹു ഈ മനുഷ്യന്റെ പേര് പറഞ്ഞ് അവനെ പ്രശംസിക്കും, അവനെ ഓർക്കുമെന്നാണ് ആ ഹദീസിന്റെ വിവരണങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ആ വചനം നമ്മൾ വളരെ നെഞ്ചേറ്റേണ്ട വചനമാണ്. ഫദ്കുറൂനി, അത് കുറുക്കും, നിങ്ങൾ എന്നെ ഓർക്കുവീൻ, ഞാൻ നിങ്ങളെയും ഓർക്കും. അപ്പൊ അള്ളാഹനെ മറന്നാലോ? അള്ളാഹ് നമ്മുടെ കാര്യം മറക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ അവൻ പരിഗണിക്കുകയില്ല എന്ന്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിക്റുകളുടെ പ്രാധാന്യം. ആവർത്തിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടും. പിന്നെ പറഞ്ഞതെന്താണ്? വഷ്കുറൂലി, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം. വലാ തക്ഫുറൂൻ,
നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത്. അപ്പൊ നന്ദി കാണിക്കേണ്ടെന്നതിൻ്റെ പ്രാധാന്യവും നന്ദി കേട് കാണിച്ചാലുള്ള അപകടങ്ങളുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി വിവരിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. നമ്മൾ എല്ലാ അർത്ഥത്തിലും റബ്ബ് നമുക്ക് ചൊരിഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന നിഅമത്തുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി ജീവിക്കണം. അത് നമ്മുടെ കടമയാണ്. തുടർന്നുകൊണ്ട് പറയുന്ന രണ്ടാമത്തെ ആയത്ത് എന്താണ്? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വഖാല തആല ലഇൻ ശകർതും ലഅസീദന്നകും, സൂറത്ത് ഇബ്രാഹിമിലെ ഏഴാമത്തെ ആയത്ത്. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്, ഞാൻ അതിൻ്റെ വിവരണം ഇവിടെ നിർവഹിക്കുന്നില്ല, ആവർത്തിക്കുന്നില്ല. മൂന്നാമതായി ആയത്ത് പറഞ്ഞത് ഏതാണ്? സൂറത്തുൽ ഇസ്റായിലെ 111-ാമത്തെ സൂക്തമാണ്. ഖുലിൽ ഹംദുലില്ലാഹ്, നീ പറയൂ അൽഹംദുലില്ലാ എന്ന് പറയൂ. അള്ളാഹു അവനെ തന്നെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞ സൂക്തങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചപ്പോൾ ഈ സൂക്തവും പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. അത് ശ്രവിച്ചിട്ടില്ലാത്തവർ അത് ശ്രവിക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ ആയത്തിന്റെ വിവരണവും ഞാൻ ആവർത്തിക്കുന്നില്ല. നാലാമതായി അദ്ദേഹം കൊടുക്കുന്ന ആയത്ത് വഖാല തആല, അല്ലാഹു തആല പറഞ്ഞ ഈ വചനമാണ് സൂറത്ത് യൂനുസിലെ 10-ാമത്തെ സൂക്തമാണ്. വആഖിറു ദഅവാഹും അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വിശ്വാസികൾ ആ സ്വർഗപ്രവേശനത്തിന്റെ സമയത്ത് ആ സ്വർഗത്തിൽ അവരെത്തിക്കഴിഞ്ഞാലും അവരുടേതായ പ്രാർത്ഥനകളുടെ അവസാനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നായിരിക്കും. വിശ്വാസികളുടെ പ്രാർത്ഥനകളൊക്കെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കും അവരുടെ പ്രാർത്ഥനകളുടെയൊക്കെ അവസാനം. വആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതികളും. ഫാത്തിഹയുടെ തുടക്കത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിനെ സംബന്ധിച്ചു പറഞ്ഞതും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുകൊണ്ട് വിശദീകരിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പതിവ് പോലെ ഹദീസുകളിലേക്കാണ് പ്രവേശിക്കുന്നത്. ഒന്നാമത്തെ ഹദീസ്, അന്നബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്നന്നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉതിയ ലൈലത ഉസ്രിയ ബിഹി ബിഖദഹൈനി മിൻ ഖംരിൻ വലബനിൻ ഫനളറ ഇലൈഹിമാ ഫഅഖദ ലബന ഫഖാല ജിബ്രീൽ അലൈഹി സലാം അൽഹംദുലില്ലാഹ് الذي هداك للفطرة لو أخذت الخمر غابت أمتك رواه مسلم رحمه الله أبو هريرة رضي الله تعالى عنه بريان أن النبي صلى الله عليه وسلم اشتماع النبي صلى الله عليه وسلم إن أتيا ودتك كند ورپتو أتا ونو أتيا ورپتو كند ورپتو إن ليلة أسري به അവിടുന്ന് ഇസ്റായിന് പോയ രാത്രിയിൽ അവിടുന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അങ്ങകലെ പലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് അവിടുന്ന് ഹിജറ പോയ പിന്നെ അവിടുന്ന് രാപ്രയാണം നടത്തിയല്ലോ. ആ രാപ്രയാണത്തിൽ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിൽ വെച്ച് അവിടത്തേക്ക് നൽകപ്പെട്ടു ബിഖദഹൈനി മിൻ ഖംരിൻ വലബനിൻ, രണ്ട് കോപ്പ പാനീയം. കദഹ് കോപ്പ കപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. രണ്ട് നിറക്കപ്പെട്ട കപ്പ് കൊണ്ടുവരപ്പെട്ടു. മിൻ ഖംരിൻ വലബനിൻ, അതിൽ ഒന്നിൽ നിറക്കപ്പെട്ടിട്ടുള്ളത് മദ്യമായിരുന്നു, മറ്റൊന്ന് ശുദ്ധമായ പാലായിരുന്നു. ഇമാം ബുഖാരിയുടെ തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും 3 പാത്രം കൊണ്ടുവരപ്പെട്ടു എന്ന്. ഇവിടെ 2 എണ്ണമേ പറഞ്ഞിട്ടുള്ളൂ, മറ്റേതിനത് എതിരല്ല, ഇവിടെ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. അവിടെ പറഞ്ഞ 3 എണ്ണത്തിൽ 3-ാമത്തെ 1 എന്തായിരുന്നു? അസൽ നിറച്ച പാത്രമായിരുന്നു, തേന്. അപ്പൊ ശുദ്ധമായ തേന്, ശുദ്ധമായ പാല്, അതുപോലെ തന്നെ മദ്യം. ഈ 3 കപ്പുകളാണ് ഈ ഹദീസിൽ പറഞ്ഞ പ്രകാരം 2 കോപ്പകൾ, ഒന്നിൽ മദ്യവും മറ്റൊന്ന് പാലും നിറക്കപ്പെട്ടുകൊണ്ട് നബി തങ്ങൾക്ക് കൊണ്ടുവരപ്പെട്ടു. ഫനദറ ഇലൈഹിമാ, അള്ളാഹുവിന്റെ റസൂൽ അവ രണ്ടിലേക്കും നോക്കി. എന്നിട്ട് ഫഅഖദ ലബന, പാൽ നിറച്ചു വെച്ച പാത്രമാണ് അവിടുന്ന് എടുത്ത് കുടിച്ചത്. അങ്ങനെ പാലെടുത്ത് കുടിച്ചു, പാൽപാത്രമാണ് എടുത്തത്. ഫ
فقال ജിബ്രീൽ അലൈഹി സലാം. അപ്പോൾ ജിബ്രീൽ അലൈഹി സലാത്തു വസ്സലാം പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതികളും, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അല്ലദീ, അങ്ങനെയുള്ള അല്ലാഹു, ഹദാക, അവൻ നിനക്ക് വഴി കാണിച്ചു തന്നു, നേർവഴിയിലേക്ക് നയിച്ചു, ദിശാബോധം നൽകി. എന്തിന്? ലിൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലേക്ക്. മനുഷ്യന്റെ ശുദ്ധമായ പ്രകൃതി അതംഗീകരിക്കുന്നത് മദ്യമല്ല. മനുഷ്യന്റെ ശുദ്ധമായ പ്രകൃതിക്ക് എന്തുകൊണ്ടും യോജിച്ചത് ശുദ്ധമായ പാലാണ്. ഒരുപാട് ഗുണങ്ങളുള്ള പാനീയമാണ് പാല്. അതുകൊണ്ട് തന്നെ താങ്കൾ അത് തെരഞ്ഞെടുത്തിരിക്കുന്നു. ലൗ അഹദത്തൽ ഖംറ, അങ്ങ് കള്ളായിരുന്നു തെരഞ്ഞെടുത്തിരുന്നതെങ്കിൽ, മദ്യമായിരുന്നു അങ്ങ് എടുത്തിരുന്നതെങ്കിൽ, ഖവത്ത് ഉമ്മത്തുക, അങ്ങയുടെ സമുദായം ദുർമാർഗത്തിലായി പോകുമായിരുന്നു. ഖവാ, ദുർമാർഗത്തിലായി. മാ ദല്ല സാഹിബുക്കും വമാ ഖവാ, ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. പഴച്ചു, ദുർമാർഗത്തിലായി, ഇല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് നബി തങ്ങളെക്കുറിച്ച് അല്ലാഹു തആല പ്രശംസിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? നബി തങ്ങൾ ആ പാലിന്റെ പാത്രം എടുത്തപ്പോ, പാൽപാത്രം എടുത്തു കുടിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അൽഹംദുലില്ലാ അല്ലാഹുവിനെ സ്തുതിക്കുന്നത്. അങ്ങ് ശുദ്ധ പ്രകൃതിയെ തെരഞ്ഞെടുത്തു, മദ്യമായിരുന്നു തെരഞ്ഞെടുത്തിരുന്നതെങ്കിൽ അങ്ങയുടെ ഉമ്മത്ത് ദുർമാർഗത്തിലാകുമായിരുന്നു, വഴിപിഴച്ചു പോകുമായിരുന്നു എന്ന്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ഏറ്റവും ശുദ്ധമായതിലേക്കാണ് എപ്പോഴും മാർഗദർശനം നൽകുക. അവിടെ നിന്നൊരിക്കലും തിന്മ തെരഞ്ഞെടുക്കുകയില്ല, തിന്മയെ തെരഞ്ഞെടുത്തിട്ടുമില്ല. റബ്ബിന്റെ പ്രത്യേകമായ കാവൽ നൽകപ്പെട്ടിട്ടുള്ള വലിയ മഹാത്മ്യമുള്ള വ്യക്തിത്വമാണ് നാം നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാല് തെരഞ്ഞെടുത്തപ്പോൾ പാലാണ് മനുഷ്യന്റെ ശരീരത്തിന്, ആരോഗ്യത്തിന്, അവന്റെ പ്രകൃതിക്ക് ഇണങ്ങുന്നത്, മദ്യമല്ല. കാരണം അൽ ഖംറു മാ ഖാമറൽ അഖിൽ, മനുഷ്യ ബുദ്ധിയെ മറച്ചു കളയുന്ന, പോക്കിക്കളയുന്ന മാലിന്യമാണ്, വൃത്തികേടാണ്, എന്ത് നജസാണ് ഖംറ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതല്ല മനുഷ്യൻ തെരഞ്ഞെടുക്കേണ്ടത്, അതല്ല മനുഷ്യൻ കുടിക്കേണ്ടത്. കുടിക്കേണ്ടത് പാലാണ്. പാലിന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്. മനുഷ്യൻ അവൻ്റെ കുഞ്ഞ് പിറന്നു വീണ് അവൻ്റെ ഉമ്മയുടെ പ്രത്യേകമായ നിലക്ക് മാറിൽ സംവിധാനിച്ചിട്ടുള്ളത് ശുദ്ധമായ പാലാണ്. അതുപോലെ തന്നെ മൃഗങ്ങളുടെ അകിടിൽ നിന്ന് ചുരത്തിക്കൊണ്ടിരിക്കുന്ന രക്തക്കലർപ്പില്ലാതെ, അവയുടെ ചാണകത്തിൻ്റെ ഗന്ധമില്ലാതെ, എന്നാൽ ആ ചാണകവും മൂത്രവും രക്തവുമൊക്കെ മണക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയില്ലെന്ന് വിശുദ്ധ ഖുർആൻ അങ്ങനെയാണല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞത്. മിൻ ബൈനി ഫർസിൻ വദമിൻ, അവയുടെ രക്തത്തിൻ്റെയും അതുപോലെ തന്നെ ചാണകം ദുർഗന്ധമുണ്ടാക്കുന്ന ആ നിലക്കുള്ള വസ്തുവൊക്കെ ഉള്ള സ്ഥലത്തിൻ്റെ ഇടക്ക് നിന്ന് ചുരത്തുന്ന പാലിന് രക്തത്തിൻ്റെ കളറോ ഗന്ധമോ ഇല്ല. ചാണകത്തിൻ്റെയോ കാഷ്ടത്തിൻ്റെയോ വേസ്റ്റിൻ്റെയോ ദുർഗന്ധമോ മണമോ ഇല്ല. മറിച്ച് ലബനൻ ഖാലിസ, ഏറ്റവും ശുദ്ധമായ പാലാണ് അള്ളാഹു മൃഗങ്ങളിലൂടെ മനുഷ്യന് ചുരത്തി കൊടുക്കുന്നത്. അത് റബ്ബ് ചെയ്തിട്ടുള്ള വലിയ അനുഗ്രഹമായിട്ടാണ് അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുള്ളതും. ആ പാലിൻ്റെ പ്രത്യേകത അതൊക്കെയാണല്ലോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശുദ്ധ പ്രകൃതിക്ക് ഇണങ്ങുന്നത് അതാണ് പാലാണ്. നേരെ മറിച്ച് എന്തല്ല? മദ്യമല്ല. അപ്പൊ ഇവിടെ ഈ അധ്യായത്തിൽ അത് കൊണ്ടുവരാൻ എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നല്ല കാര്യം അവിടുന്ന് ഏറ്റവും ലോകത്തിന് മുഴുവൻ മാതൃകയായിക്കൊണ്ട് പാല് തിരഞ്ഞെടുത്തപ്പോ, അഥവാ ആ രൂപത്തിൽ മദ്യം തിരഞ്ഞെടുക്കാതെ പാല് തിരഞ്ഞെടുത്തപ്പോ, അതിൻ്റെ ആ ഒരു അള്ളാഹു ചെയ്തു തന്ന ഒരു അനുഗ്രഹത്തിനുള്ള ഒരു നന്ദിയാണല്ലോ അത്. അതാണ് അൽഹംദുലില്ലാന്ന് ജിബ്രീൽ പറഞ്ഞത്. അൽഹംദുലില്ലാഹില്ലദീ ഹദാക ലിൽ ഫിത്ര എന്ന് പറഞ്ഞതാണ് ഇപ്പോ ഈ അധ്യായത്തിൽ ആ ഹദീസ് കൊണ്ടുവരാൻ കാരണമായിട്ടുള്ളത്. ഇനി അടുത്ത ഹദീസ്. വഅൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല കുല്ലു അംരിൻ ദീ ബാലിൻ لا يبدأ فيه بالحمد لله فهو أقطع رواه أبو داود وغيره حديث حسن
മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസാണിത്. നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഈ ഹദീസിനെ സംബന്ധിച്ച് ഇതിൻ്റെ സനദ് ദുർബലമാണ് എന്നാണ് പണ്ഡിതന്മാരിൽ ധാരാളം ആളുകളുടെ അഭിപ്രായം. ഈ ഹദീസ് ളഈഫാണ്, അതുകൊണ്ട് തന്നെ ഇത് നബി തങ്ങൾ പറഞ്ഞു എന്ന് ഉറപ്പില്ല, അല്ലാതെ ഇതിൽ ആശയത്തിന് തകരാറുണ്ട് എന്നല്ല. ഇങ്ങനെ ഒരു വാചകം, ഈ ഒരു കാര്യം നബി തങ്ങൾ പറഞ്ഞു എന്നുള്ളതിന് ഉറപ്പില്ല, ഇതിൽ ആശയം കറക്റ്റാണ്. കാരണം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും, ഒരു ഹദീസ് ളഈഫാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ ളഉഫോടുകൂടെയാണ് അത് നമ്മൾ പറയേണ്ടത്. ആ ഒരു കടമ നിർവഹിക്കുവാൻ വേണ്ടി കൂടിയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. കുല്ലു അമ്രിൻ ദീബാലിൻ, ഏതൊരു നല്ല കാര്യവും, കുല്ലു അമ്രിൻ ഏതൊരു കാര്യവും, ദീബാലിൻ പ്രധാനമായ ഏതൊരു കാര്യവും, ലാ യുബ്ദഉ ഫീഹി, അതിൽ തുടങ്ങപ്പെട്ടിട്ടില്ല, അതിൽ ആരംഭിക്കപ്പെട്ടില്ല, ബിൽഹംദുലില്ലാ, അൽഹംദുലില്ല കൊണ്ട് ആരംഭിക്കപ്പെടാത്ത ഏത് കാര്യങ്ങളും, ഫഹുവ അഖ്തഉ, അത് ബറക്കത്ത് മുറിഞ്ഞു പോകുന്നവയാണ് എന്നാണ് ഈ ഹദീസിൻ്റെ ആശയം. മറ്റു പല പിന്നെ റിപ്പോർട്ടുകളുടെയും വെളിച്ചത്തിൽ ഇതിലെ ആശയത്തിന് വലിയ തകരാറൊന്നുമില്ല. നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ല, അൽഹംദുലില്ല കൊണ്ട് ആരംഭിക്കുക, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, അതൊരു ബറക്കത്തുണ്ടാകുവാൻ നല്ലതാണ് എന്നൊക്കെയുള്ള ആശയങ്ങൾ നമുക്ക് മറ്റു ചില ഹദീസുകളിൽ നിന്ന് കിട്ടും. എന്നാൽ ഈ ഹദീസ് ഈ രൂപത്തിൽ, ഇതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ളഈഫാണ് ഇതിൻ്റെ സനദ്, അതുകൊണ്ട് ഇതിൻ്റെ അധിക വിവരണങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്തായിരുന്നാലും ഒരു നല്ല കാര്യം, ഏതൊരു നല്ല കാര്യത്തിനും നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ ബിസ്മിയും അൽഹംദുമൊക്കെ ആകുന്നത് അത് ഉത്തമമാണ് എന്ന് മറ്റു പല ഹദീസുകളുടെയും ആശയങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നബി മൂസ അൽഅശ്അരി റളിയല്ലാഹു അൻഹു, അടുത്ത ഹദീസ് അബൂ മൂസ അൽഅശ്അരി റളിയല്ലാഹു തആല അൻഹു ആണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഇദാ മാത വലദുൽ അബ്ദി, ഒരടിമയുടെ മകൻ മരണപ്പെട്ടാൽ, ഒരടിമയുടെ കുട്ടി മരിച്ചാൽ, ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയും, ലിമലായികത്തിഹി, അവന്റെ മലക്കുകളോട് അല്ലാഹു ചോദിക്കും, ഖബദത്തും വലദ അബ്ദി, ഖബദത്തും നിങ്ങൾ പിടിച്ചുവോ, നിങ്ങൾ റൂഹ് പിടിച്ചു കൊണ്ടുവന്നുവല്ലേ, വലദ അബ്ദി, എന്റെ അടിമയുടെ കുഞ്ഞിന്റെ റൂഹിനെ നിങ്ങൾ പിടിച്ചുവല്ലേ, ഫയഖൂലൂന, അപ്പോൾ മലക്കുകൾ പറയും, നഅമദെ, അല്ലാഹുക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുന്നല്ല കേട്ടോ, ഇങ്ങനെ നിങ്ങൾ ചെയ്തോ, ആ എനിക്കതറിയില്ലായിരുന്നു എന്നുള്ള നിലക്കല്ല, റബ്ബതിൻ്റെ പ്രാധാന്യവും ശേഷം പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ മഹത്വമൊക്കെ നമ്മളെ ധരിപ്പിക്കാനുള്ള ഒരു ചോദ്യോത്തര രീതിയിലുള്ള ഒരു പാഠം പഠിപ്പിക്കലാണിത്, ഒരു ഗുണപാഠം നമുക്ക് പകർന്നു തരലാണിത്. അപ്പൊ മലക്കുകൾ പറയും, അതെ, അടുത്ത ചോദ്യം, ഫയഖൂലു, അപ്പോൾ അല്ലാഹു പറയും, ഖബദത്തും നിങ്ങൾ പിടിച്ചുവോ, ഖബദ എന്ന് പറഞ്ഞാൽ പിടിച്ചു എന്നാണ്, നിങ്ങൾ പിടിച്ചുവല്ലേ, സമറത ഫുആദിഹി, എൻ്റെ അടിമയുടെ ഹൃദയത്തിൻ്റെ കരളിൻ്റെ കഷ്ണത്തെ നിങ്ങൾ അടർത്തിയെടുത്തു അല്ലേ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഫലത്തെ, ആ കായികനിയല്ലേ നിങ്ങൾ പിടിച്ചത്, ഫയഖൂലൂന, അപ്പോൾ മലക്കുകൾ പറയും, നഅമദേ, എന്നിട്ട് അള്ളാഹുവിൻ്റെ ചോദ്യം, ഫയഖൂലു, അള്ളാഹ് ചോദിക്കും മലക്കുകളോട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫമാദാ ഖാല അബ്ദീ, എന്നിട്ട് എൻ്റെ അടിമ എന്താ പറഞ്ഞത്, എൻ്റെ അടിമയുടെ കുഞ്ഞിനെ നിങ്ങൾ മരിപ്പിച്ചപ്പോ, പിടിച്ചപ്പോ, എൻ്റെ കരൾ കിട്ട് പറിച്ചെടുത്തപ്പോ, കരളിൻ്റെ കനിയെ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നപ്പോ, അവൻ എന്താ പറഞ്ഞത്. അപ്പൊ മലക്കുകൾ പറയാണ്, ഫയഖൂലൂന, അപ്പോൾ അവർ പറയും, ഹമീദക, അവർ നിന്നെ സ്തുതിച്ചു, ആ വ്യക്തി നിന്നെ സ്തുതിച്ചു, അൽഹംദുലില്ല പറഞ്ഞു, വസ്തർജ, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഇസ്തിർജാഇന്റെ പദവും അവർ പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല പറയാണ്, ഫയഖൂലുല്ലാഹു തആല, അപ്പോൾ അല്ലാഹു പറയും, മലക്കുകളോട് ഓർഡർ കൊടുക്കുകയാണ്, ഇബ്നൂലി അബ്ദി, ഇബ്നൂലി അബ്ദി, എൻ്റെ അടിമക്ക് വേണ്ടി നിങ്ങൾ നിർമ്മാണം നടത്തുവീൻ, എൻ്റെ അടിമയ്ക്ക് വേണ്ടി നിങ്ങൾ നിർമ്മിക്കുവീൻ, ബൈത്തൻ, ഒരു ഭവനത്തെ, ഒരു വീട് നിങ്ങൾ എൻ്റെ ഈ അടിമയ്ക്ക് വേണ്ടി നിർമ്മിക്കൂ,
എവിടെ ദുന്യാവിലല്ല ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ എന്റെ ഈ ക്ഷമ കാണിച്ച അടിമക്ക് നിങ്ങൾ ഒരു വീട് നിർമ്മിക്കൂ. വസമ്മൂഹോ, നിങ്ങൾ അതിന് പേര് വെക്കുകയും ചെയ്യൂ. ബൈത്തൽ ഹംദ്, ബൈത്തുൽ ഹംദ് എന്ന് പേരും വിളിക്കൂ. ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തുതിയുടെ വീട് എന്നാണ് അർത്ഥം. അവര് സ്തുതിച്ചത് കൊണ്ട് അവർക്ക് കിട്ടിയ ഭവനമാണിത്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഒരിക്കലും മറക്കാനാവാത്ത, അഗാധമായി അവന്റെ മനസ്സിന് വേദനയും മുറിവുമേൽപ്പിക്കുന്ന, വ്രണമേൽപ്പിക്കുന്ന ഒരു സംഗതിയാണ് ഒരു മനുഷ്യന്റെ കുഞ്ഞു മരിക്കുക എന്നുള്ളത്. മാതാവായാലും പിതാവായാലും അറ്റുനോറ്റ് ജീവിതത്തിൽ ഉണ്ടായ ഒരു മോൻ അത് മരിച്ചു പോവുക എന്നുള്ളത് ഒരു പിതാവിനും ഒരു മാതാവിനും സഹിക്കാവുന്നതിലും അപ്പുറമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ മരിച്ചിട്ടുണ്ട്. അവസാനം ഇബ്രാഹിം എന്ന കുഞ്ഞുമോൻ, ആ ചെറിയ മോന് മരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് കുഞ്ഞിനെ എടുത്തുകൊണ്ട് താലോലിച്ചുകൊണ്ട് കരഞ്ഞിട്ടുണ്ട്. അപ്പോഴും പറഞ്ഞു, മോനെ ഇബ്രാഹീമേ, നിന്റെ വേർപാടിൽ ഞാൻ വളരെ വേദനിക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ വേദനിക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹുവിന് വെറുപ്പുള്ളതൊന്നും ഞങ്ങൾ പറയൂല. കണ്ടോ, വേദനയും സങ്കടവും ദുഃഖവും പ്രയാസവും ഒക്കെ മനുഷ്യവികാരമാണ്, അത് മനുഷ്യ സഹജമാണ്. പക്ഷേ സങ്കടവും വേദനയും ദുഃഖവും പരീക്ഷണവും ഒക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ആ ഷോക്കിൽ, എന്താ അള്ളാ നീ ഇങ്ങനെ എന്നോട് ചെയ്തത് എന്നിങ്ങനെ പറയുകയോ, ക്ഷമകേടിന്റെ വാക്കുകൾ പറയുകയോ, ക്ഷമകേടിന്റെ പ്രവർത്തനങ്ങൾ, മാറത്തടിക്കുക, മുടിയഴിച്ചിടുക, വസ്ത്രം വലിച്ചു കീറുക, തലതല്ലി കരയുക, അട്ടഹസിച്ച് ആർത്തു വിളിക്കുക പോലെയുള്ള അത്തരം പ്രകടനങ്ങളൊന്നും പാടില്ല എന്നാണ് ഇസ്ലാം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എത്രയോ ആളുകൾക്ക് മനസ്സിന് സമാധാനം നൽകുന്ന ഒരു വചനമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. വല്ലാത്തൊരു മനോദൃഢതയുള്ള ആളുകൾക്കേ ഇതിന് കഴിയുള്ളൂ. ഒരു കുഞ്ഞു മരിച്ചു, കുഞ്ഞു മരിച്ചപ്പോൾ അള്ളാഹു ചോദിക്കുന്ന എന്താണ്? എൻ്റെ അടിമയുടെ കുട്ടിനങ്ങൾ പിടിച്ചുവല്ലേ, എൻ്റെ കരളിൻ്റെ കനിയെ നിങ്ങൾ പിടിച്ചുവല്ലേ, അപ്പം ആ മനുഷ്യൻ ഹമിദക്കാന്ന് പറഞ്ഞു എന്നാണ് മലക്കുകൾ പറയുന്നത്. അത് എല്ലാ രക്ഷിതാക്കൾക്കും കഴിയൂല. വല്ലാത്തൊരു ഈമാനിക ദൃഢതയുള്ളവർക്കേ മോൻ മരിച്ചു അൽഹംദുലില്ലാന്ന് പറയുള്ളൂ. നമ്മളിന്ന് ഒരാളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കൂലേ, ഇവനെന്താണ് കുട്ടി മരിച്ചപ്പോൾ അൽഹംദുലില്ല പറയുന്നത്? ആ അൽഹംദുലില്ല, ആ അൽഹംദുലില്ല മറ്റൊരു നിലക്കുള്ള സന്തോഷത്തിൻ്റെ അൽഹംദുലില്ലയാണ്. കാരണം എന്താണ്? സ്വർഗത്തിലേക്കുള്ള നിധി എനിക്കിവിടെ ഇൻഷൂർ ആക്കപ്പെടും, ഇൻഷൂർ ചെയ്യാണ്. എൻ്റെ റബ്ബെനിക്ക് എൻ്റെ മോനെ കൊണ്ടുപോയതിലൂടെ എനിക്കവൻ സ്വർഗത്തിൽ ഭവനം തരാൻ പോവുകയാണ്, എനിക്ക് ഉന്നതമായ പദവി തരാൻ പോവുകയാണ്, എനിക്ക് സ്വർഗത്തിൽ നിന്നൊരു മറയായി തീരുകയാണ്. മറ്റു ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയ്യും അമ്രാത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ്, മാത്തലഹ സലാസത്തും മിനൽ വലദി, മൂന്ന് കുട്ടികൾ അവളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, കാനു ഹിജാബം മിനന്നാരി, ആ കുഞ്ഞുങ്ങളെല്ലാം ഈ ഉമ്മക്ക്, ഈ രക്ഷിതാവിന് നരകത്തിയില്ലെന്നുള്ള മറയായിരിക്കും. അപ്പൊ രണ്ട് കുട്ടികൾ മരിച്ചൊരു ഉമ്മ സദസ്സിലുണ്ടായിരിക്കും എന്നാണ് നമുക്ക് ഹദീസ് എന്ന് മനസ്സിലാകുന്നത്. ആ ഉമ്മ എണീറ്റിട്ട് അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, ഇസ്നാനി വസ്നാനി, നബിയെ രണ്ട് കുട്ടികളാണെങ്കിലോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉമ്മയുടെ വികാരം അറിഞ്ഞുകൊണ്ട് ഉടനെ റബ്ബിന്റെ വഹീന്റെ വെളിച്ചത്തിൽ ഉടനെ പറഞ്ഞു, വസ്നാൻ, രണ്ടാളാണെങ്കിലും. ആ ഒരാളാണ് ചോദിച്ചു കിടന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ അതപ്പം പറഞ്ഞിരിക്കും, റബ്ബിന്റെ വഹി അപ്പം ഇറങ്ങിയിരിക്കും. അതൊക്കെ എന്താണ് സഹോദരങ്ങളെ? അവർക്ക് നരകത്തിയില്ലെന്നുള്ള കാവലാണ് ആ പൊന്നുമോൻ എന്നാണ് ആ പഠിപ്പിച്ചു തരുന്നത്. വേറെയും ഹദീസിൽ കാണാം, മാമിനന്നാസി, ജനങ്ങളിൽ നിന്ന് ഏതെങ്കിലും, മാമിനന്നാസി മിൻകും, നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ, യമൂത്തു ലഹു സലാസത്തും മിനൽ വലദി, മൂന്ന് മക്കൾ അവൻ്റെത് മരിച്ചു പോയിട്ടുണ്ട്, ലം യബുലുൽ ഹിൻസ, പ്രായപൂർത്തി എത്തുന്നതിന്റെ മുമ്പ് മൂന്ന് മക്കൾ മരിച്ചു പോയിട്ടുള്ള രക്ഷിതാവ്, ഇല്ലാദുഹലഹുല്ലാഹുൽ ജന്ന, അല്ലാഹു ആ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടല്ലാതെ ഇല്ല, ബിഫദലി റഹ്മത്തിഹി ഇയ്യാഹും, അവരോടുള്ള അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യം മുഖേന അവർക്ക് സ്വർഗം കിട്ടുമെന്നാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജനാസ നിസ്കരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പറയാറുണ്ട്, അല്ലാഹുമ്മ ജഅൽഹു ഫുറുതൻ ലി അബവൈഹി വദുഖറൻ ലി വാലിദൈഹി, അള്ളാഹുവേ ഈ മക്കളെ, അല്ലെങ്കിൽ ഈ കുഞ്ഞുമോനെ, ഈ മോളെ അവർക്ക് പരലോകത്തേക്കുള്ളൊരു സൂക്ഷിപ്പ് സ്വത്താക്കി കൊടുക്കണേ, സ്വർഗത്തിലേക്കുള്ള നിധിയാക്കി കൊടുക്കണേ.
ആ കുഞ്ഞുങ്ങൾ കാരണം ഈ രക്ഷിതാക്കളുടെ മീസാനിൽ നീ നന്മ കൊണ്ട് നിറക്കണമേ എന്നൊക്കെയുള്ള ആശയം വരുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ എന്താണിവിടെ അള്ളാഹനെ സ്തുതിച്ചു, ആ സ്തുതിക്കാൻ വലിയ അഗാധമായ നിലക്കുള്ള ഈമാനിക ദൃഢത വേണം. കുറെ കഴിഞ്ഞിട്ട് ക്ഷമിച്ചേക്കും, കുറെ കഴിഞ്ഞിട്ട് പടച്ചോനെ ചിലപ്പോ ക്ഷമയും സഹനവും വന്നേക്കും. അതിനേക്കാളെല്ലാം ഉപരി ക്ഷമയും സഹനവും വേണ്ടത് ഇന്നമസ്സബുറിന്ദസ്വദമത്തില്ലൂല, ഒന്നാമത്തെ ഷോക്കിലാണ് ക്ഷമിക്കേണ്ടത്, സഹിക്കേണ്ടത്. അങ്ങനെ സഹിക്കുന്ന, അങ്ങനെ ഹംദ് പറയാൻ മാത്രം ഈമാനിക ദൃഢതയുള്ള, അതുപോലെ തന്നെ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അള്ളാഹുക്കുള്ളതാണ്, ഞങ്ങളിൽ എന്ത് തീരുമാനമെടുക്കാനും ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനൊക്കെ അത് അള്ളയാണ് തന്നത്, അള്ളാഹ്ക്ക് തിരിച്ചു വിളിക്കാൻ എപ്പോഴും അവന് അർഹതയുണ്ട്, അവൻ അവകാശമുണ്ട്, ഞങ്ങൾക്കതിൽ പരാതിയില്ല, ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്, ക്ഷമിക്കാൻ തയ്യാറാണ്, ഏത് ഘട്ടത്തിലും ഞങ്ങൾ അവനെ സ്തുതിക്കാൻ തയ്യാറാണ് എന്ന ആശയം വരുമ്പോൾ അവനൊരു സ്വർഗത്തിലേക്കുള്ള നിമിത്തം അവന് ബൈത്തുൽ ഹംദ് എന്ന പേരിൽ, അൽഹംദ് സ്തുതിയുടെ വീട് എന്ന പേരിൽ തന്നെ സ്പെഷ്യൽ വീട് അള്ളാഹു ഇത്തരത്തിലുള്ള രക്ഷിതാക്കൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അതും ഹംദിന്റെ പ്രാധാന്യമാണ് സഹോദരങ്ങളെ, അഗാധമായ വല്ലാത്തൊരു ഹംദിന്റെ പ്രാധാന്യമാണത്. വല്ലാത്തൊരു ഹംദ് എന്ന് ഞാൻ അടിവരയിട്ടാ പറയുന്നത്, അതൊന്നും പറയാതെ രക്ഷിതാക്കൾക്കും സാധിക്കൂല. അത്രക്കും ആ അവസരത്തിൽ അത് കേട്ടപാട് ഈമാനികമായ നല്ല ബോധമുള്ളവർക്ക് അതിന് കഴിയും. അതുകൊണ്ട് തന്നെ അതിന് അത്യുന്നതമായ ഫലവും അള്ളാഹുവിൻ്റെ റസൂലിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഈ അധ്യായത്തിലെ ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞ് നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം. വഅനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അല്ലാഹ ലയർദാ അനിൽ അബ്ദി യാകുലുൽ അക്ലത ഫയഹ്മദുഹു അലൈഹാ വയശ്റബു അശ്ശർബത ഫയഹ്മദുഹു അലൈഹാ റവാഹു മുസ്ലിം. എന്താണ് പറയുന്നത്? അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ഇന്നല്ലാഹ നിശ്ചയം അല്ലാഹു ലയർദാ അവൻ തൃപ്തിപ്പെടുക തന്നെ ചെയ്യും. റളിയ തൃപ്തിപ്പെട്ടു, യർദാ അല്ലാഹു ലയർദാ അവൻ തൃപ്തിപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. ആരെ? അനിൽ അബ്ദി, ഒരടിമയെ അല്ലാഹ തൃപ്തിപ്പെടുക തന്നെ ചെയ്യും. ഒരടിമയോട് അല്ലാഹുക്ക് വലിയ ഇഷ്ടമാകും, ഒരടിമയോട് അല്ലാഹുവിന് വലിയ തൃപ്തി ഉണ്ടാകും. എപ്പോൾ? യഅകുലുൽ അഖില, അവൻ ഒരു പിടി ഭക്ഷണം അവൻ വായിലേക്ക് ഇടുന്നു. ഫയഹ്മദുഹു അലൈഹാ, അങ്ങനെ അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ കഴിച്ച ഭക്ഷണത്തിന്റെ പേരിൽ എന്തു പറയുന്നു? അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് ഹംദ് പറയുന്നവർക്ക്, ഹംദ് പറയുന്നവരോട് അള്ളാഹുവിന് വലിയ തൃപ്തിയാണ്, റബ്ബിന് വലിയ ഇഷ്ടമാണ്. നമ്മൾ മറന്നുപോകരുത്, ഭക്ഷണത്തിന്റെ ശേഷം അൽഹംദ് പറയേണ്ട പല രീതികൾ ഹദീസുകളിലുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. അൽഹംദുലില്ലാ എന്ന് മിനിമമെങ്കിലും പറയണം. അതല്ലാത്ത ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകൾ ധാരാളം, പല റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ള പല ഹദീസുകളുമുണ്ട്. നമ്മൾ കാണാതെ പഠിക്കണം, നമ്മൾ ചൊല്ലണം. അതുപോലെ തന്നെ വയശ്റബു അശ്ശർബ, ഒരാൾ എന്ത് ചെയ്യുന്നു? അവൻ പാനീയം കുടിക്കുന്നു, അവൻ പാനീയം കുടിക്കുന്നു. ഫയഹ്മദുഹു അലൈഹാ, അങ്ങനെ വെള്ളം കുടിക്കുമ്പോഴും എന്തെങ്കിലും പാനീയം കുടിക്കുമ്പോഴും ഒക്കെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. തുടക്കത്തിൽ ചൊല്ലേണ്ടത് എന്താ? ബിസ്മിയാണ്. വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ തുടക്കത്തിൽ ബിസ്മില്ലയാണ് വേണ്ടത്. ഈ ഹദീസിൽ പറയുന്നത് അവസാനിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം, ഭക്ഷണം കഴിച്ചു, പാനീയം കുടിച്ചു, ശേഷം അവൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യബൻ മുബാറകൻ ഫീഹി ഗൈറ മക്ഫിയൻ വലാ മുബദ്ദഇൻ വലാ മുസ്തഗ്നൻ അൻഹു റബ്ബനാ. നമ്മൾ സാധാരണ കേട്ട് പരിചയമില്ലാത്തൊരു ദുആയാണ്. ഞാനിപ്പോൾ അതിൻ്റെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമുക്കൊക്കെ സുപരിചിതമായ പ്രാർത്ഥനകളുണ്ട്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ, അവനെ സ്തുതിക്കണം. അവനാണല്ലോ നമ്മളെ ഈ ഭക്ഷണം ശരിക്കാണ്ട് ഇറങ്ങിപ്പോകാനുള്ള തൗഫീഖ് തന്നത്. അവനാണല്ലോ നമുക്കതുകൊണ്ട് പോഷകമൂല്യങ്ങൾ നൽകേണ്ടത്. അവനാണല്ലോ അതിലൂടെ നമുക്ക് എല്ലാ വിധത്തിലും ആഫിയത്ത് പ്രദാനം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അതൊക്കെ എനിക്ക് സമയാസമയത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അവനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാ. ഇപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള അൽഹംദുലില്ലകൾ, വെള്ളം കുടിച്ചു കഴിഞ്ഞാലും അൽഹംദുലില്ലാ, എന്തൊന്ന് കഴിച്ചാലും എന്തൊന്ന് കുടിച്ചാലും ഒക്കെ ഹംദ് പറയാൻ ശേഷം മറക്കരുത് എന്ന ആശയമാണ് ഈ ഹദീസിലുള്ളത്. ഏതായിരുന്നാലും ഈ ഹദീസുകളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഹംദിൻ്റെയും ശുക്റിൻ്റെയും പ്രാധാന്യങ്ങളാണ്.
നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തിന്നുമ്പോഴുള്ള മര്യാദകളൊക്കെ നമ്മൾ പഠിച്ചവരാണ്. ഒരു കാരണവശാലും തിന്നുകയാണെങ്കിലും കുടിക്കുകയാണെങ്കിലും വലത് കരം കൊണ്ടല്ലാതെ തിന്നുകയോ കുടിക്കുകയോ അരുത്. ഈ ഇടത് കൈ കൊണ്ട് കഴിക്കുന്നത് കുടിക്കുന്നത് പൈശാചികമാണ്. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും നമ്മൾ ചെയ്യരുത്. അതുകൊണ്ട് തന്നെ നബി തങ്ങളുടെ കാലത്ത് ഒരാൾക്ക് യാതൊരു പ്രശ്നമല്ല വലത്തെ കൈയിന്, ഇടത്തെ കൈ കൊണ്ട് കഴിക്കുമ്പോൾ അയാളോട് അള്ളാഹുവിൻ്റെ റസൂൽ വലത് കൈ കൊണ്ട് കഴിക്കാൻ പറഞ്ഞു. അയാൾ അതിന് കൂട്ടാക്കിയില്ല, എന്നെ കൊണ്ട് കഴിയില്ല എന്നാണ് അയാൾ എടുത്തടിച്ച മറുപടി പോലെ മുത്തുമുസ്തഫായോട് പ്രതികരിച്ചത്. ഉടൻ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതെന്താ, എങ്കിൽ ഇനി നിനക്ക് കഴിയില്ല എന്നാണ്, കഴിയാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അയാളുടെ വലത് കരം പിന്നെ കുഴഞ്ഞു പോവുകയാണ് ഉണ്ടായത്. മരണം വരെ ആ വലത് കൈ കൊണ്ട് പിന്നെ അയാൾക്ക് വായിലേക്ക് ആ കരം ഉയർത്താൻ സാധിച്ചിട്ടില്ല. റബ്ബിൻ്റെ പഠനങ്ങളോട്, അധ്യാപനങ്ങളോട്, അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ള ആശയങ്ങളോട് ധിക്കാര മനസ്ഥിതിയും പരിഹാസ മനസ്ഥിതിയും ഉണ്ടായാൽ ദുന്യാവിൽ വെച്ച് തന്നെയും ചിലപ്പോൾ റബ്ബതിൻ്റെ ശിക്ഷ നൽകും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഇസ്ലാമിൻ്റെ ഏതൊരു കാര്യത്തെയും ധിക്കരിക്കരുത്, അതുപോലെ തന്നെ അതിനെ പരിഹസിക്കരുത്, പുച്ഛിക്കരുത്. ചെറുതിൽ നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ മറന്നുപോയേക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അശ്രദ്ധ കൊണ്ടൊക്കെ സംഭവിച്ചേക്കും, അത് വേറെ ഹുക്കുമാണ്, വേറെ വിഷയമാണ്. പക്ഷേ പരിഹാസമോ ധിക്കാരമോ കളിയാക്കലോ ഉണ്ടാകരുത്. ഇത് ഓർമ്മപ്പെടുത്താൻ കാരണം പലയിടങ്ങളിലും ഇടത്തെ കൈ കൊണ്ട് തിന്നേ കുടിക്കൊക്കെ ചെയ്യുമ്പോൾ അത് അരുതെന്ന് ഗുണകാംക്ഷയോട് പറയുന്നവരോട് പോലും ഒരു പുച്ഛമനസ്ഥിതിയോടെ, ഒരു പരിഹാസ മനസ്ഥിതിയോടെ പ്രതികരിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരം മനസ്ഥിതിയൊക്കെ ദുന്യാവിൽ പോലും നമുക്ക് ശിക്ഷകളെ വിളിച്ചു വരുത്തും എന്നത് ഗൗരവത്തോടെ മനസ്സിലാക്കാനാണത് ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കേണ്ട വിധത്തിൽ അവനെ സ്തുതിക്കുന്ന, ശുക്ർ കാണിക്കേണ്ട വിധത്തിൽ അവനോട് നന്ദി കാണിക്കുന്ന നല്ലവരിൽ, സജ്ജനങ്ങളിൽ, വിനീതരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങളും പോരായ്മകളും അള്ളാഹു അവൻ്റെ പ്രത്യേക കാരുണ്യം മുഖേന സമ്പൂർണമായും പുറത്തു തന്ന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പാപങ്ങളെല്ലാം പുറത്തു തരുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് ശിഫ നൽകുമാറാകട്ടെ. മാരക രോഗങ്ങൾ വരാതെ റബ്ബിൻ്റെ കാവലുണ്ടായി തീരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ സജ്ജനങ്ങൾക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന وانفعنا بما علمتنا وزدنا علما اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته